ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. വേരിതാസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സമയത്തെക്കുറിച്ച് തിരുവചനങ്ങളിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ എന്തെന്ന് മനസ്സിലാക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. യഹൂദ രീതി അനുസരിച്ച് ദൈവം സമയത്തിന് അതീതനാണ്. 90-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, ദൈവത്തിന് 1000 വർഷങ്ങൾ രാത്രിയിലെ ഒരു യാമം പോലെയാണ് എന്ന്. ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയുമാണെന്ന്. ഇത് സൂചിപ്പിക്കുന്നത് ദൈവം സമയത്തിന് അതീതനാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സമയം സൃഷ്ടിച്ചത് ദൈവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം തിരുവചനം അനുസരിച്ച് ദൈവം ആകാശത്തിലെ പ്രകാശഗോളങ്ങളെ, പ്രത്യേകിച്ച് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് പകലിനെയും രാത്രിയെയും ക്രമപ്പെടുത്താനാണ്. വർഷങ്ങളും കാലങ്ങളുമൊക്കെ സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയത് ദൈവമാണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണം കൃത്യമായി നമ്മെ പ്രബോധിപ്പിക്കുന്നു. മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് സമയവും കാലവും വളരെ പ്രധാനപ്പെട്ട 2 യാഥാർത്ഥ്യങ്ങളാണ്. സാധാരണഗതിയിൽ നാം എഴുത്തുകൾ എഴുതുമ്പോൾ പ്രധാനമായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങളാണ് സ്ഥലവും തീയതിയും. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളിലും സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും. ഇത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കണമെങ്കിലും അത് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം സ്ഥലത്തിനും സമയത്തിനും അതീതനായ വ്യക്തിയാണ്. തിരുവചനങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്വർഗത്തിനും ഭൂമിക്കും ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നാണ്. സോളമൻ രാജാവ് മനോഹരമായ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷം നടത്തുന്ന പ്രാർത്ഥനയിൽ ഈ യാഥാർത്ഥ്യം ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് സമയവും സ്ഥലവും വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായ മനുഷ്യന് അവൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കാലവും സ്ഥലവും. മനുഷ്യൻ്റെ ഉത്ഭവം മുതലേ അവൻ്റെ സമയം ദൈവം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ജീവിതം മുഴുവൻ ദൈവം ക്രമീകരിച്ചതനുസരിച്ച് സംഭവിക്കുന്നതുമാണെന്നും 139-ാം സങ്കീർത്തനം 16-ാം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തിൽ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. അവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയെ ഊന്നി പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ അനശ്വരതയെ ഏറ്റുപറഞ്ഞുകൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് സങ്കീർത്തകൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതം ഒരു കിനാവ് പോലെയാണ്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ സ്വപ്നങ്ങൾ അപ്രത്യക്ഷമാകുന്നത് പോലെ മനുഷ്യ ജീവിതം ക്ഷണികമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുവാൻ സങ്കീർത്തകൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപമയാണ് പ്രഭാതത്തിൽ വളർന്നു വരുന്ന പുൽനാമ്പുകൾ. പ്രഭാതത്തിൽ സൂര്യോദയത്തോടെ പ്രത്യക്ഷപ്പെടുകയും സൂര്യാസ്തമനത്തിൽ വാടി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന പുൽനാമ്പുകൾ പോലെയാണ് മനുഷ്യ ജീവിതമെന്ന് പറയുമ്പോൾ, നശ്വരമായ ഈ ലോക ജീവിതത്തിന് നാം അമിത പ്രാധാന്യം നൽകരുതെന്ന പ്രബോധനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പുതുവത്സരം ആരംഭിക്കുന്ന നമ്മൾ സമയത്തെ വർഷങ്ങളായും മാസങ്ങളായും ദിവസങ്ങളായും ഒക്കെയാണ് കണക്കുകൂട്ടുന്നത്. തിരുവചനത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടിക്കുഴക്കലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവചനത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ കൃത്യമായി കാണുവാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ വർഷങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചുമുള്ള സൂചന പെസഹ തിരുനാൾ, പെന്തക്കുസ്ത തിരുനാൾ, കൂടാര തിരുനാൾ, ദേവാലയ സമർപ്പണം തുടങ്ങിയ
തിരുനാളുകളോട് അനുബന്ധിച്ചാണ് വരുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ വർഷങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ 3 വർഷങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് തിരുവചനത്തിന് അകത്തും പുറത്തുമുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള കലണ്ടറുകളിലൊന്ന് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ നാട്ടിൽ നിന്നാണ്. ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് 30 മൈൽ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഗേസർ എന്ന പട്ടണത്തിൻ്റെ പുരാവസ്തു അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഗേസർ കലണ്ടർ എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കലണ്ടർ പുരാവസ്തു ഗവേഷണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1908 ഈ കലണ്ടർ കണ്ടെത്തപ്പെട്ടത്. ഈ കലണ്ടർ ഒരു കളിമൺ ഫലകത്തിൽ പ്രാചീന ഹീബ്രു ലിപികൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കലണ്ടറാണ്. കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയാണ് ഈ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തി ഹീബ്രു അക്ഷരങ്ങൾ പഠിക്കുന്നതിനായി കുത്തിക്കുറിച്ചതുപോലെയാണ് ഈ കലണ്ടർ നിലനിൽക്കുന്നത്. ഇത് നൽകുന്ന സൂചനയനുസരിച്ച് വർഷം ആരംഭിക്കുന്നത് ശരത്കാലത്തിലാണ്. മുന്തിരിയും ബാർലിയും ഒക്കെ വിളവെടുക്കുന്ന ശരത്കാലത്തിലെ 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കലണ്ടറിനെ കുറിച്ചുള്ള സൂചനകൾ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് വേനൽക്കാലത്തിലെ വിളവെടുപ്പിനെ ഉദ്ദേശിക്കുന്ന ചില വിവരണങ്ങൾ നൽകിക്കൊണ്ടാണ്. മാസങ്ങളുടെ പേരുകളൊന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെങ്കിലും പാലസ്തീനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായ കലണ്ടറാണ് ഗേസർ കലണ്ടർ എന്നാണ് കരുതപ്പെടുന്നത്. തിരുവചനങ്ങൾ പ്രത്യേകിച്ച് പഴയ നിയമം പരിശോധിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ 2 യഹൂദർ കണക്ക് കൂട്ടിയിരുന്നുവെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു വർഷത്തെ കണക്കാക്കുന്നത് പോലെ കണക്കാക്കുന്നതിനോട് സാമ്യമുള്ളതാണ്. ജനുവരി മുതൽ തുടങ്ങുന്ന മാസം നമുക്ക് പുതുവർഷമാണ്. എന്നാൽ പഠന കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ജൂൺ മാസത്തിലാണ് ഒരു പഠന വർഷം ആരംഭിക്കുന്നത്. അതായത് ഒരു വർഷം തന്നെ വ്യത്യസ്തമായ രീതിയിൽ പുതുവത്സരങ്ങൾ നാം കണക്കാക്കുന്നുണ്ട്. ഇതിന് സമാനമായി നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മുടെ ആരാധനാ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും ഇതിനോട് സാമ്യമുള്ള രീതിയിലാണ്. നവംബർ മാസം അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആരംഭത്തിൽ തുടങ്ങുന്ന ആഗമന കാലത്തോടുകൂടിയാണ് ക്രൈസ്തവ ആരാധനാക്രമത്തിലെ ഒരു ആരാധനാക്രമ പുതുവത്സരം ആരംഭിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ക്രൈസ്തവർ തങ്ങൾ താമസിക്കുന്ന വ്യത്യസ്ത നാടുകളിലെ രീതികൾ അടിസ്ഥാനമാക്കിയുള്ള സിവിൽ കലണ്ടറിലെ വർഷങ്ങളും അതിലെ മാസങ്ങളും ഒക്കെ പാലിക്കാറുണ്ട്. ഇതിനോട് സാമ്യമുള്ളതായിരുന്നു തിരുവചനങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന വർഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും. ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്തമായ 2 സൂചനകൾ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലാദ്യത്തേത് അവരുടെ ആരാധനാക്രമവത്സരത്തെ സൂചിപ്പിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഹീബ്രു കാഴ്ചപ്പാടനുസരിച്ച് നിസാൻ മാസമാണ് അത് ആരംഭിക്കുന്നത്. നിസാൻ മാസം 14 പെസഹ തിരുനാൾ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് നിസാൻ മാസത്തെക്കുറിച്ചുള്ള സൂചനകൾ തിരുവചനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 12:2 നിസാൻ മാസത്തിൽ തന്നെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും കടന്നു വരുന്നത്. യഹൂദർ തങ്ങളുടെ വർഷത്തെ കണക്കാക്കിയിരുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അവരുടെ ആരാധനാക്രമവത്സരം ആരംഭിച്ചിരുന്ന നിസാൻ മാസം മാർച്ച് മാസത്തിലെ പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് സൂര്യൻ്റെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ അവരുടെ മാസങ്ങൾക്ക് 29 or 30 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ചന്ദ്രൻ്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഒരു പുതിയ മാസം ആരംഭിക്കുന്നത് അമാവാസ്യയ്ക്ക് ശേഷം ചന്ദ്രനെ പുതുതായി കാണാൻ ആരംഭിക്കുന്ന ദിവസം മുതലായിരുന്നു. നമ്മുടെ ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് ഒരു വർഷത്തെ കണക്കാക്കുന്നത്
സൂര്യൻ്റെ ഭ്രമണം അനുസരിച്ചാണ്. അങ്ങനെയാണ് ഒരു മാസം 30 അല്ലെങ്കിൽ 31 ദിവസങ്ങൾ നാം കണക്കാക്കുന്നത്. ഒരു വർഷം 365 ദിവസങ്ങളുണ്ട് എന്നാണ് നാം കണക്ക് കൂട്ടുന്നത്. യഹൂദർ ചന്ദ്രൻ്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി ദിവസങ്ങളെ കണക്ക് കൂട്ടിയതിനാൽ ഒരു മാസം ഏതാണ്ട് 29 ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവരുടെ ഒരു വർഷം 354 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനാൽ തന്നെ സൂര്യൻ്റെ ഭ്രമണമനുസരിച്ച് സമയത്തെ ക്രമപ്പെടുത്തുവാനായി 2-3 വർഷം കൂടുമ്പോൾ 13-ാമത്തെ മാസം അവർ കണക്ക് കൂട്ടിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഓരോ 17 വർഷവും 9 13-ാമത്തെ മാസങ്ങൾ അവരുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്രകാരം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കണക്കാക്കുന്ന രീതിയിൽ അവർ വർഷങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നത്. യഹൂദർക്കിടയിൽ വ്യത്യസ്തമായ രീതിയിൽ 3-ാമതൊരു കലണ്ടർ കൂടി ഉണ്ടായിരുന്നുവെന്ന് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഖുംറാൻ സമൂഹത്തിൻ്റെ ലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മുഖ്യധാര യഹൂദരിൽ നിന്ന് വ്യത്യസ്തമായി 30 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മാസങ്ങളായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. അത് അമാവാസയ്ക്ക് ശേഷം ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കലണ്ടറായിരുന്നു. അവരുടെ തിരുനാളുകൾ നിശ്ചിത ദിനങ്ങളിലായിരുന്നു അവർ ആഘോഷിച്ചിരുന്നത്. അതിനാൽ തന്നെ ഖുംറാൻ സമൂഹത്തിൻ്റെ അഥവാ എസീനികളെന്നറിയപ്പെടുന്ന സമൂഹത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ ജെറുസലേം ദേവാലയം കേന്ദ്രമാക്കി ആരാധന നടത്തിയിരുന്ന യഹൂദ തിരുനാളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അതിനാൽ തന്നെ മുഖ്യധാര യഹൂദരാൽ വെറുക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു എസീനികളെന്നായിരുന്നു കരുതപ്പെടുന്നത്. ജെറുസലേം ദേവാലയത്തിലെ ആരാധനയെയും അവിടുത്തെ പൗരോഹിത്യത്തെയും എതിർത്തിരുന്ന അവർ വ്യത്യസ്തമായ ജീവിത രീതിയും ആരാധനകളും പുലർത്തിയിരുന്നവരാണ് എന്ന് അവരുടെ ലിഖിതങ്ങൾ നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്. യഹൂദ കാഴ്ചപ്പാടനുസരിച്ചുള്ള മതപരമായ ജീവിതം നിസാൻ മാസമാണ് ആരംഭിച്ചിരുന്നതെങ്കിൽ സിവിൽ കലണ്ടർ അനുസരിച്ച് അവരുടെ ഒരു വർഷം ആരംഭിച്ചിരുന്നത് തിഷ്റി എന്ന് അറിയപ്പെടുന്ന മാസത്തിലായിരുന്നു. നമ്മുടെ സെപ്റ്റംബർ മാസത്തിലാണ് തിഷ്റി എന്ന മാസം ആരംഭിച്ചിരുന്നത്. തിഷ്റി മാസത്തിലായിരുന്നു യഹൂദർ ഏറ്റവും പ്രധാനമായി കണക്കാക്കിയിരുന്ന പാപപരിഹാര ദിനവും കൂടാര തിരുനാളുമൊക്കെ കടന്നു വന്നിരുന്നത്. തിഷ്റി മാസം 1-ാം തീയതി റോഷ് ഹഷന അഥവാ ന്യൂ ഇയർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നാം ജനുവരി 1-ാം തീയതി ആഘോഷിക്കുന്നത് പോലെ യഹൂദർക്കിടയിലെ മതമനുവർത്തിക്കുന്നവർ ആചരിച്ചിരുന്ന പുതുവത്സര തിരുനാൾ തിഷ്റി മാസം 1-ാം തീയതിയായിരുന്നു. ആധുനിക യഹൂദരും അവരുടെ പുതുവത്സരമായി ആചരിക്കുന്നത് തിഷ്റി മാസം 1-ാം തീയതിയാണ്. സാധാരണഗതിയിൽ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ദിവസം കടന്നു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ തിരുവചനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മതജീവിതവും സാംസ്കാരിക ജീവിതവും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടനുസരിച്ചായിരുന്നു കണക്കാക്കിയിരുന്നത്. മതജീവിതമനുസരിച്ചുള്ള പുതുവത്സരം നിസാൻ മാസമായിരുന്നുവെങ്കിൽ സാംസ്കാരിക രീതി അനുസരിച്ചുള്ള പുതുവത്സരം തിഷ്റി മാസത്തിലായിരുന്നു അവർ ആചരിച്ചിരുന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മംഗളവാർത്തകളെക്കുറിച്ച് നാം ധ്യാനിക്കുന്നതിനിടയിൽ സഖറിയ തനിക്ക് ലഭിച്ച മംഗളവാർത്ത അവിശ്വസിക്കുന്നതിനെക്കുറിച്ച് നാം ധ്യാനിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം അനുസരിച്ച് യഥാകാലം പൂർത്തിയാകേണ്ട ദൈവവചനം അവിശ്വസിച്ചതുകൊണ്ടാണ് സഖറിയ മൗനിയായി പോയത്. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ യഥാകാലം പൂർത്തിയാകാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ അനുസരിച്ച് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഓരോന്നും അതതിൻ്റെ സമയത്ത് നിർവഹിക്കപ്പെടണം. ദൈവം ഓരോ കാലഘട്ടത്തിലും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല
എന്നുള്ള വലിയൊരു തിരിച്ചറിവും ഈ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള തുറവിയിൽ ജീവിക്കുവാനും ആ ദൈവിക പദ്ധതിക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാനും സാധിക്കുക എന്നതാണ് ക്രൈസ്തവ ആധ്യാത്മികത നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സമയത്തിലും കാലത്തിലും ജീവിക്കുന്ന മനുഷ്യരായ നാം ഓരോരുത്തരും പരിമിതികളുള്ള ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ പോലും സമയത്തിന് അതീതനായ ദൈവത്തിൻ്റെ അനന്തതയിലേക്കും അനശ്വരതയിലേക്കും കടന്നു പോകാനുള്ളവരാണ് എന്നുള്ള വലിയ സത്യവും ഈശോയുടെ തിരുവുദ്ധാനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പുതുവത്സരം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചുള്ള ചിന്തകളും ബോധ്യങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോഴും സമയത്തിന് അതീതനായ ദൈവത്തിൻ്റെ കൃപയിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് നാം എന്നുള്ള യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും മനസ്സിൽ പുലർത്തണമെന്ന് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് കാത്തിരിക്കാനുള്ള വിസമ്മതം. നാം എല്ലാവരും വളരെ തിടുക്കമുള്ളവരാണ്. കാത്തിരിപ്പിനുള്ള ക്ഷമ പലപ്പോഴും നമുക്കില്ലാതെ വരുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2:3 നാം വായിക്കുന്നു, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല, അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ഇന്ന് പുതുവത്സരം ആഘോഷിക്കുമ്പോൾ കാത്തിരിപ്പ് എന്ന പുണ്യത്തിൽ നാം വളരണമെന്ന് ഈ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവിക പദ്ധതികളോടുള്ള തുറവിയും അത് നിറവേറാനുള്ള കാത്തിരിപ്പും ക്ഷമയുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന വലിയൊരു പുണ്യം. തൻ്റെ വചനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൈവശക്തിയിലുള്ള വിശ്വാസം ഈ കാത്തിരിപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്.